യൂട്യൂബിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സെർച്ചിൽ പി സ്പേസ് പി എ ഡി വൈ ലൈവ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയാൽ നിങ്ങളുടെ ഈ ചാനലിലെ പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ കഴിയും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മറ്റൊരു പുതിയൊരു വീഡിയോയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, 6 മാസം മുമ്പ് അല്ലെങ്കിൽ ലോക്ക്ഡൌൺ മുമ്പ് ഞാൻ ഈ ഇതിനെ പരിചയപ്പെടുത്തിയതാണ്. വേറെ ഒന്നുമല്ല, കുഞ്ഞൻ ഗ്യാസ് സ്റ്റവ്, അത് പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ശരിക്കും വർഷങ്ങളായി എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷേ പരിചയപ്പെടുത്താന്ന് വെച്ചാൽ, ഇതിൻ്റെ ഗ്യാസ് സ്റ്റവ് കിട്ടണ്ടായിരുന്നു ഓൺലൈൻ. ഓൺലൈനൊന്നും ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഓൺലൈനൊന്നും സർവീസൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് താമസിച്ചു പോയി ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊന്നും ചെയ്യണമെന്ന്, എന്ന് എല്ലാവരും പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഓക്കെ, ഇതൊരു വളരെ ചെറുതാക്കിയാണത് ഉണ്ടാക്കിയിരിക്കണത്. നല്ല ഭംഗിയുണ്ട്. ഇത്രയും വലുപ്പമുള്ളൂ ഗ്യാസ് സ്റ്റൗവിന്. ഇത് 1000 രൂപ ഓൺലൈനിൽ വരും. ഇപ്പൊ റേറ്റ് എത്രയുണ്ടെന്ന് അറിയില്ല, ചില സമയത്തൊക്കെ ഓഫർ ഉണ്ടാവും. അപ്പൊ ചെറിയ ചെറിയ യാത്രകളിലൊക്കെ കൊണ്ടുകിടക്കാവുന്ന നൂഡിൽസ് പോലത്തെ, അല്ലെങ്കിൽ ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ കുഞ്ഞൻ ഗ്യാസ് സ്റ്റവ് ആണ്. ഇതിൻ്റെ ഈ ബോട്ടിലാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ബോട്ടിൽ വാങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് 225 ഗ്രാമാണ്. ഇത് 4 ബോട്ടിലിന് 600 രൂപ. അപ്പോൾ ഇത് എന്തോരം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിട്ടില്ല. നമുക്കത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം പറയാം. ഇത് ഫിറ്റ് ചെയ്യാവുന്നത് ഇതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ലോക്കുണ്ട്. സിമ്പിളാണ്. ഈ ലോക്കിൽ ലോക്കായി, ഇത്രയേ ഉള്ളൂ പണി. ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഗ്യാസ് എല്ലാം ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട എല്ലാ ഗ്യാസും കൈകാര്യം ചെയ്യണം. ഇതിപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ളൂ. 4 ബോട്ടിൽ 600 രൂപ. അപ്പോൾ ഇതെന്തോരം ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല. ഏതായാലും കാണാനും ഭംഗിയുണ്ട്. നമുക്കിനി ഉപയോഗിച്ച് പോകുന്ന ശേഷം ഇതിൻ്റെ ഉപകാരം എന്തോരം ഉപകാരമുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കത്തിക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ തന്നെ ലൈറ്റർ ഉണ്ട്. ഈ ലൈറ്ററിൽ ആദ്യം നമുക്ക് കത്തിച്ച് നോക്കാം. കണ്ട, ഇത് ചെറിയ ഇതിൽ തന്നെ നല്ലോണം തീ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂടാവും. വെള്ളമൊക്കെ ചൂടാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാകും. അപ്പോൾ നമുക്കിനി എന്താ പറയുക, വീടുകളിൽ ഉപയോഗിക്കുന്ന ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് നോക്കാം. കണ്ട, ഇനിയിപ്പോൾ ഇൻ കേസ് ലൈറ്ററൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ സിഗരറ്റ് ലാമ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കത്തിക്കാം. ഉണ്ട, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ ഈ ഗ്യാസ് സ്റ്റവും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് ഈ ഗ്യാസ് സ്റ്റവ് നമ്മുടെ വൈപ്പിൻ ബീച്ചിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ച് ചായയൊക്കെ തിളപ്പിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ഇവിടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഗ്യാസ് ശരിക്കും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അന്ന് എനിക്ക് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കൊണ്ടുപോയി ചായയൊക്കെ തിളപ്പിച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ള വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോണത്. അതിൻ്റെ കുറച്ച് വീഡിയോസ്, ആ ബീച്ചിൽ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോസ് ഞാനിപ്പോൾ കാണിക്കാം. ഓക്കെ, നല്ല ചൂടാണ്. വെറുതെ
ഇത് ശരിക്കും ലോഡ് വരുമ്പോഴാണ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പാത്രം വെച്ച് നോക്കാം. വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഇനിയിപ്പോ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പൊ ലോഡ് വരുമ്പോഴാണ് ഇത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഇത് ലൈറ്റർ ഉപയോഗിച്ചിട്ട് കത്തിക്കാം. ഇനിയിപ്പോ 2 കപ്പ് വെള്ളം ഒഴിക്കാം. നൂഡിൽസിന് ഒറ്റ നൂഡിൽസ് ആണ്, ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയാണ് കത്തിക്കുന്നത്. കാരണം നല്ലോണം തീയുള്ളതിന്റെ പേരിൽ പെട്ടെന്ന് ചൂടാവും, ഇത് ആദ്യം സമയമെടുക്കൂല. അപ്പൊ നമുക്ക് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വേണ്ട അധികം സമയം എടുത്തില്ല വെള്ളം തിളപ്പിക്കാൻ. വേണ്ട, തിളച്ചു കഴിഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ തിളക്കുമെന്ന്. നമുക്ക് നൂഡിൽസ് പൊട്ടിച്ച് ഇടാം. നല്ല സ്പീഡിലാണ് തിളക്കണത്. സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കടിയും സ്പീഡിലാണ് തിളക്കണത്. നമുക്ക് ഇതിൻ്റെ മസാലപ്പൊടി വൺ ടു ത്രീ പറയുന്ന പോലെയാണ് നൂഡിൽസ് റെഡിയാണത്. അപ്പോൾ ഇത് സംഗതി കൊള്ളാം. അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ ചെറിയ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് കയ്യിൽ കരുതാവുന്ന ഒരു ഐറ്റമാണിത്. അത്യാവശ്യം ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കാം. ഇനി പൈസ നഷ്ടം വന്നിട്ടില്ല. കൂട്ടുകാരൊക്കെ ആയിട്ട് കമ്പനി അടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തിലൊക്കെ അത്യാവശ്യം ഓംപ്ലേറ്റ് അടിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംഗതി ഉഷാറായിട്ട് എടുക്കാം. നാല് ബോട്ടിലിന്
അറുന്നൂറ് രൂപ ഓൺലൈനിൽ. ഇനിയിപ്പോൾ ഓഫറൊക്കെ വരുമ്പോൾ അതിന് കുറച്ച് കിട്ടുമായിരിക്കും. പിന്നെ ഈ സ്റ്റൗവിൻ്റെ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 1200 രൂപ വരും. ഇപ്പം ഇനി വല്ല ഓഫർ ഉണ്ടാകുന്നറിയില്ല, ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി. ദീപാവലി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഓഫർ വരുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയായി, ഒന്ന് കഴിച്ച് നോക്കട്ടെ. കൊള്ളാം, ഏതെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കും ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങാവുന്നതാണ്. കാരണം അത്യാവശ്യം ചെറിയ ചെറിയ ട്രിപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം, നൂഡിൽസ് ഉണ്ടാക്കാനോ ഈ പറഞ്ഞ ചായ തിളപ്പിക്കാനൊക്കെ ഏതായാലും ഉപകാരപ്പെടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾക്കൊരു ഒരെണ്ണം വാങ്ങി വെക്കാം, കാരണം ലഗേജിലൊക്കെ ഒതുങ്ങിയിരുന്നോളൂ, അധികം സ്ഥലമൊന്നും പോകില്ല. അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസും കാഴ്ചകളുമായി ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇനിയും ചെയ്യാത്ത, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ തന്നെ ലൈക്കും കമൻറ്റും എല്ലാം തന്ന് എന്താ പറയുക, വൻ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.